ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും കെം യൂണിവേഴ്സ് എന്ന കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം ഇവിടെ നമുക്ക് പ്ലസ് വൺ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ഇവിടെ എക്സാം നടക്കുന്നത് പ്ലസ് ടു എക്സാം എത്ര മാർക്കിനാണ് നടക്കുന്നത് അങ്ങനെ ടോട്ടൽ മാർക്ക് അതായത് പ്ലസ് ടു പാസ് ഔട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്കിനാണ് എക്സാം നടക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ഒരെണ്ണമാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്നത് സയൻസ് ബയോളജിക്കാരുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നോക്കുന്നത് ജനറലി പറയുകയാണ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകാർക്കെല്ലാം തന്നെ സബ്ജക്റ്റുകൾ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം പാറ്റേണിലായിരിക്കും ടോട്ടൽ മാർക്കും സെയിം ആയിരിക്കും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എഴുതിയേക്കുന്നത് ഓരോ സബ്ജക്റ്റും ഉണ്ട് അതായത് സെക്കൻഡ് ഫസ്റ്റ് നോക്കുന്നത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഹിന്ദി മലയാളം ഫ്രഞ്ച് സിറിയക് ഏതാ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന അത് പിന്നീട് സയൻസ് ബയോളജിക്കാരുടെ മറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ആണ് ബയോളജി രണ്ട് പാട്ടാണുള്ളത് ബോട്ടണി ആൻഡ് സുവോളജി രണ്ട് പേപ്പറാണ് അപ്പോൾ ബയോളജി എക്സാമിൻ്റെ അന്ന് രണ്ട് പേപ്പറായിട്ട് തന്നെയാണ് പരീക്ഷ നടക്കുന്നത് അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഈ പറയുന്ന പാർട്ടുകളിലാണ് വ്യത്യാസം വരുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സബ്ജെക്റ്റാണ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഓരോ സ്കൂളിലുമുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനത്തെ രണ്ട് പാർട്ടാണുള്ളത് നിങ്ങൾ എഴുതി വേടിക്കുന്ന മാർക്കും ഉണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നിരുന്ന സി ഇ മാർക്കും ഉണ്ട് എല്ലാ സബ്ജക്റ്റിനും അതുപോലെ തന്നെയുണ്ട് അതായത് റിട്ടേൺ എക്സാമിൻ്റെ മാർക്കും ഉണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കും ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും അതുപോലെ വരുന്നുണ്ട് ദെൻ ഫസ്റ്റ് ഇയറെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എക്സാം നടക്കുന്നത് എഴുതി എടുക്കുന്ന മാർക്ക് എൺപത് മാർക്കിനാണ് എക്സാം നടക്കുന്നത് അതേപോലെ തന്നെ സി മാർക്ക് കണ്ടിന്യൂസ് ഇവാലുഷൻ വഴി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തരുന്ന മാർക്ക് ഇരുപത് മാർക്കാണ് ഫസ്റ്റ് ഇയറിലും അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് വരുന്നത് തിയറി എക്സാമിന് എൺപത് മാർക്കും സി മാർക്ക് ഇരുപതുമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ല ദെൻ അതിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ടു മാർക്സ് ആണ് വരുന്നത് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലും കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഫസ്റ്റ് ലാംഗ്വേജ് ആയി ഇംഗ്ലീഷിന് ടു ഹൺഡ്രഡ് മാർക്സ് ആണ് ഇനി സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ വ്യത്യാസമൊന്നുമില്ല എൺപത് ഇരുപത് പ്രാക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾക്കെല്ലാം റിട്ടേൺ എക്സാം എൺപതിനും സി മാർക്ക് ഇരുപതുമാണ് ഫസ്റ്റ് ഇയറിലും അതുപോലെ സെക്കൻഡ് ഇയറിലും എൺപത് ഇരുപത് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ടു ഹൺഡ്രഡ് സ്കോറാണ് ടോട്ടൽ വരുന്നത് ഇനി ഫിസിക്സ് എന്ന് പറയുന്നത് സയൻസ് ബയോളജിക്കാരുടെ ഒരു സബ്ജെക്റ്റ് ആണ് ഫിസിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇതിനെല്ലാം പ്രാക്ടിക്കൽ ഉള്ള സബ്ജെക്റ്റാണ് പ്രാക്ടിക്കലുള്ള സബ്ജെക്ടുകളിലെല്ലാം എക്സാം റിട്ടൺ എക്സാം അറുപത് മാർക്കിനാണ് നടക്കുന്നത് എന്ന് ഓർക്കുക അറുപത് മാർക്കിന് ആയിരിക്കും എക്സാം ഫസ്റ്റ് ഇയറിലാണെങ്കിൽ അറുപത് മാർക്കിന് എക്സാം നടക്കുന്നു ഇരുപത് മാർക്ക് സി മാർക്ക് വരുന്നുണ്ട് ഇനി സെക്കൻഡ് ഇയറിൽ എന്താണ് സംഭവിക്കുന്നത് സെക്കൻഡ് ഇയറിൽ ഒരു ചെറിയ ചേഞ്ചസ് ചേഞ്ച് ഉണ്ട് അവിടെ പ്രാക്ടിക്കൽ കൂടിയുണ്ട് സെക്കൻഡ് ഇയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാത്സിനും ബയോളജി അതായത് ബോട്ടണിക്കും സോളജിക്കും എല്ലാത്തിനും നിങ്ങൾക്ക് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ അവിടെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യപ്പെടണം അതായത് ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ എക്സാം സിക്സ്റ്റി ട്വൻറ്റി സി മാർക്ക് സെക്കൻഡ് ഇയറിലും സിക്സ്റ്റി ട്വൻറ്റി മാർക്ക് തന്നെയാണ് വരുന്നത് റിട്ടേൺ സിക്സ്റ്റിയും സി മാർക്ക് ട്വൻറ്റീൻ തന്നെയാണ് പക്ഷേ അവിടെ എന്ത് വരുന്നുണ്ട് ഫോർട്ടി മാർക്ക് പ്രാക്ടിക്കലിനും കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം നാൽപ്പത് മാർക്കിന് പ്രാക്ടിക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ സ്കോർ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സ്കോർ ടു ഹൺഡ്രഡ് ആയിരിക്കും കാരണം ഇവിടെ ഇരുപത് മാർക്കിൻ്റെ ഇരുപത് ഇരുപത് നാൽപ്പത് മാർക്കിൻ്റെ കുറവുണ്ടായി നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആ നാൽപ്പത് മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് നടത്തപ്പെടും അതിനി സയൻസ് ബയോളജി എന്നല്ല ഏത് സബ്ജക്റ്റും നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിന് ഇതുപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പ്രാക്ടിക്കലുടെ സബ്ജക്റ്റിന് റിട്ടൺ എക്സാം സിക്സ്റ്റിയും സി മാർക്ക് ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ കെമിസ്ട്രി കെമിസ്ട്രിയുടെ കേസിൽ അതുപോലെ ഫസ്റ്റ് ഇയർ സിക്സ്റ്റി റിട്ടൺ എക്സാം ട്വൻറ്റി സി മാർക്ക് ദെൻ സെക്കൻഡ് ഇയറിൽ സിക്സ്റ്റി ട്വൻറ്റി തന്നെയാണ് അവിടെയും എന്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ സീറോ ഫോർട്ടി മാർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കൽ മാർക്കായിട്ട് വരും ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ടൂ ഹൺഡ്രഡ് സ്കോർ തന്നെയാണ് മാത്സിനും നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ഫസ്റ്റ് ഇയർ സിക്സ്റ്റി പ്രാക്ടിക്കൽ ഇല്ലായിരുന്ന വർഷങ്ങളിൽ എയ്റ്റിയിലാണ് മാത്സിൻ്റെ എക്സാം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രാക്ടിക്കൽ ഉണ്ട് അതുകൊണ്ട് സിക്സ്റ്റി ട്വൻ്റി സെക്കൻഡ് ഇയറിൽ എഴുതുന്നത് സിക്സ്റ്റി സി മാർക്ക് ട്വൻറ്റി ദെൻ അവിടെയും നമുക്ക് നാൽപ്പത് മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ടോട്ടൽ ആഡ് ചെയ്യുമ്പം പ്രാക്ടിക്കൽ ഉൾപ്പെടെ ടോട്ടൽ ആഡ് ചെയ്യുമ്പം എന്ത് വരും ടൂ ഹൺഡ്രഡ് മാർക്സിനാണ് എക്സാം നടക്കുന്നത് ഇനി ബയോളജി പലരെ സംബന്ധിച്ചിടത്തോളം ബയോളജി ബയോളജിയുടെ എന്ന് വെച്ചാൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അതായത് അതിൽ തന്നെ ബോട്ടണി ആൻഡ് സോളജി രണ്ട് ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വ്യത്യാസമുണ്ട് അതുപോലെ നമ്മൾ എക്സാം ഹോളിൽ എക്സാം എഴുതുമ്പോഴും ആദ്യം ഒരു ഒരു പേപ്പർ എഴുതി കൊടുത്ത ശേഷമാണ് അടുത്ത പേപ്പർ എഴുതുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം പ്ലസ് വൺ പ്ലസ് ടുക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ എന്താ എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം സിക്സ്റ്റി മാർക്കിനാണ് നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് സിക്സ്റ്റി മാർക്കിന് നടക്കേണ്ടത് ബയോളജിയുടെ രണ്ട് എക്സാമും കൂടിയാണ് അവിടെ സിക്സ്റ്റി മാർക്കിന് വരേണ്ടത് ദാറ്റ് ഈസ് ബോട്ടണിക്ക് തേർട്ടി മാർക്ക് സുവോളജിക്കും തേർട്ടി മാർക്ക് അതുപോലെ പ്രാക്ടിക്കലുണ്ട് സോറി അതുപോലെ സി മാർക്ക് ഉണ്ട് സി മാർക്ക് ടോട്ടൽ ട്വൻറ്റി ആയിരുന്നു ബാക്കിയുള്ള പ്രാക്ടിക്കൽ സബ്ജക്റ്റിനെങ്കിൽ ബോട്ടണിക്ക് ടെണ് സുവോളജിക്ക് ടെണ് ഇങ്ങനെയാണ് വരുന്നത് ദെൻ അതുപോലെ സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെയാണ് ബോട്ടണിക്ക് തേർട്ടി മാർക്ക് റിട്ടേൺ ആയിട്ടും ടെൻ മാർക്ക് സി മാർക്ക് ദെൻ തേർട്ടി മാർക്ക് സുവോളജിക്ക് റിട്ടേൺ ദെൻ ടെൻ മാർക്ക് അതിൻ്റെ സി മാർക്ക് ഇനി എവിടെയും പ്രാക്ടിക്കൽ ഉണ്ട് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ആണ് വരേണ്ടത് ഫോർട്ടി എങ്ങനെയാണ് പ്രാക്ടിക്കലിനകത്ത് ഡിവൈഡ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ട്വൻറ്റി മാർക്ക് പ്രാക്ടിക്കൽസ് ബോട്ടണിക്കും സുവോളജിക്കും ട്വൻറ്റി ട്വൻറ്റി വിധമാണ് അപ്പോൾ ഇവിടെ ടോട്ടൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ സിക്സ്റ്റിയും ട്വൻറ്റിയുമായി ഇവിടെയും സിക്സ്റ്റി ട്വൻറ്റി ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർട്ടി അപ്പോൾ ടോട്ടൽ മൊത്തം കിടെ ആഡ് ചെയ്യുമ്പം ടു ഹൺഡ്രഡാണ് പ്രാക്ടിക്കലുള്ള ആണ് അപ്പോൾ ഇതേപോലെ സയൻസ് ബയോളജി അല്ലാതെ പ്ലസ് വൺ പ്ലസ് ടു ഏത് സബ്ജക്റ്റ് എടുത്തവരാണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജായി ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റും അത് രണ്ടു പേർക്കുടേയും എയ്റ്റി ട്വൻറ്റി എന്ന രീതിയിൽ വന്ന് ടോട്ടൽ ടു ഹൺഡ്രഡിലാണ് വരുന്നത് ഓർക്കുക ദെൻ ബാക്കി നിങ്ങളുടെ സബ്ജക്റ്റുകൾ ആർട്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സയൻസ് സബ്ജക്റ്റ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ഏത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സബ്ജക്റ്റിന് ഏതിനൊക്കെയാണ് പ്രാക്ടിക്കൽ ഉള്ളതെന്ന് ആ പ്രാക്ടിക്കലിന് സിക്സ്റ്റി ട്വൻറ്റി എന്ന പാറ്റേണിലും ഫോർട്ടി മാർക്ക് പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയറിൽ വരുന്നുണ്ട് അങ്ങനെ എല്ലാ സബ്ജക്റ്റും കൂടെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആകെയുള്ള സബ്ജക്റ്റ് സിക്സ് സബ്ജക്റ്റാണ് വരുന്നത് ടോട്ടൽ സിക്സ് സബ്ജക്റ്റും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ടു ഹൺഡ്രഡ് മാർക്ക് വെച്ചാണ് ഓരോന്നിനും ടോട്ടൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മാർക്ക് ആയിരത്തി ഇരുന്നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് സെ പ്ലസ് ടുവിന് മൊത്ത പരീക്ഷയും നടന്ന് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിലാണ് മാർക്ക് വരുന്നതെന്ന് ഓർക്കുക ഇനി നിങ്ങൾക്ക് അറിയേണ്ട മറ്റ് പല സംശയങ്ങൾ കാണും അത് എ പ്ലസ് കിട്ടാൻ എത്ര പാസ് മാർക്ക് കിട്ടാൻ എത്ര എന്നൊക്കെയുള്ള എല്ലാ സംശയങ്ങളും കാണും ഇതെല്ലാം ബന്ധപ്പെട്ട വീഡിയോ ഓൾറെഡി ചാനല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് കൂടി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന രീതിയെക്കുറിച്ചുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം കാണാൻ നിങ്ങൾ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഈ മാർക്കിനെക്കുറിച്ചൊക്കെ അത്ര വലിയ അറിവുണ്ടാകണമെന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു താങ്ക്സ്